നമസ്കാരം. കൈപ്പേശ്ശേരി കോയനമ്പുരി, നമ്മള് നിരവധി തവണ നമ്മൾ സംവദിച്ചിട്ടുണ്ട് നാമജപാദികളെ കുറിച്ച്. നാമജപം എപ്പോ ചെയ്യണം, വൈകുന്നേരത്തെ നാമജപം, രാവിലത്തെ നാമജപം ഒക്കെ. ഇപ്പോഴും നിരവധി കൗളുകൾ എനിക്ക് വരുന്നുണ്ട്, തിരുമേനി കൃത്യമായിട്ട് ഞാൻ എപ്പോ ജപിച്ചാൽ കൂടുതൽ ഫലം കിട്ടും, തിരുമേനി എപ്പോ ഞാൻ കൃത്യമായി ജപിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ കിട്ടും. അപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പലപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട്, എങ്കിലും ഞാൻ ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. നമ്മൾ സ്വാഭാവികമായി ഈ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ ഭക്ഷണങ്ങളിൽ നമുക്ക് ചിലപ്പോൾ പരിമിതികൾ ഉണ്ടാവാം, നമ്മുടെ ശുദ്ധ വൃത്തിയാദികളിൽ പരിമിതികൾ ഉണ്ടാവാം, നമ്മുടെ യാത്രകൾ പല സ്ഥലങ്ങളിലാവാം. അപ്പൊ ശരീരശുദ്ധി ഒന്നും പൂർണ്ണമായി നമുക്ക് നോക്കാൻ പറ്റി എന്ന് വരാൻ പറ്റില്ല. ഭക്ഷണശുദ്ധി നമുക്ക് കൃത്യമായി ഉണ്ടായാൽ പറ്റുന്നതല്ല. നമുക്കുണ്ടാകാൻ പറ്റുന്നത് മനഃശുദ്ധിയാണ് ഏറ്റവും കൂടുതലാണ്. നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്യാനുള്ള മനഃശുദ്ധിക്കാണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഈ വസ്ത്രശുദ്ധി, ഭക്ഷണശുദ്ധി, ശരീരശുദ്ധി എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ ചേർക്ക് എത്രമാത്രമൊക്കെ കൃത്യമായി പാലിക്കപ്പെടാൻ പറ്റും ഈ തിരക്കുള്ള ലൈഫിൽ, ഇത്രയും തിരക്കുള്ള നാട്ടില്, അല്ലെങ്കിൽ ഒരുപാട് കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കുമ്പോൾ എങ്ങനെ എന്ന് എനിക്ക് പറയാം, നമുക്ക് ആർക്കും പറയാം. അതിനൊന്ന് നിഷ്കർഷ വെച്ചാലും നടക്കാൻ പോകുന്ന കാര്യമില്ല. പക്ഷേ ഈ ചോദ്യത്തിലൂടെ ഒരു ഉത്തരം കണ്ടെത്തിയപ്പോൾ, അതിരാവിലെ ബ്രാഹ്മ മുഹൂർത്തത്തില്, ബ്രാഹ്മ മുഹൂർത്തം എന്ന് പറഞ്ഞാൽ ഏകദേശം 4:30 ശേഷം, 4 മണി തൊട്ട് വയ്ക്കാം, 4 മണിക്ക് ശേഷം എന്ന് പറയാം, 4:30 ശേഷം ആയാലും മതി, 5 ആയാലും 5:30 ആയാലും 6 ആയാലും 6:30 വരെ, ആ സമയങ്ങളിൽ. അല്ലെങ്കിൽ ഇതൊന്നും പറ്റിയില്ല, രാവിലെ എണീക്കുമ്പോൾ കുളി കഴിഞ്ഞ ഉടനെ, നമ്മൾ നിത്യകർമ്മങ്ങളെല്ലാം ചെയ്ത് നമ്മുടെ ശൗചാദികളെല്ലാം പൂർത്തിയാക്കി വൃത്തിയായിട്ട് നമ്മൾ കുളിച്ചൊരു ദിവസം തുടങ്ങുമ്പോൾ നമ്മുടെ ശരീരം, നമ്മുടെ ഉദരം എല്ലാം ശുദ്ധമാണ്. ഒരു ഭക്ഷണത്തിന്റെ അശുദ്ധി നമ്മുടെ ശരീരത്തിൽ കിടപ്പില്ല. നമ്മൾ കുളിച്ചു കഴിയുമ്പോൾ ശരീരശുദ്ധി മാറുന്നു. ഉറങ്ങി എണീക്കുന്ന ഒരാക്കടെ മനസ്സെന്ന് പറഞ്ഞാൽ ഏറ്റവും നിർമ്മലമായ, ഏറ്റവും ശുദ്ധമായി നിൽക്കുന്ന, ഏറ്റവും ശാന്തമായി നിൽക്കുന്ന, ഈശ്വരനെ ഗ്രസിക്കാൻ പറ്റിയ, ഭഗവാനിലേക്ക് ലയിക്കാൻ പറ്റിയ, ഭഗവാനിലേക്ക് ചേർന്ന് നിൽക്കാൻ പറ്റുന്ന ഏറ്റവും ശക്തമായ സമയമാണ് ബ്രാഹ്മ മുഹൂർത്തം. ആ ഭഗവാനെ കൃത്യമായി കാണാൻ പറ്റിയത്, കാരണം മറ്റൊരു ചിന്തകളുമില്ല. നമ്മൾ രാവിലെ എണീറ്റു, പല്ല് തേച്ചു, ശൗചാദികൾ കഴിഞ്ഞു, കുളി കഴിഞ്ഞു വന്ന സമയമാണ്. നമ്മൾ വളരെ ക്ഷീണമൊക്കെ മാറി വളരെ നല്ല ശാന്തമായ അവസ്ഥയാണ്. ആ ശാന്തമായ അവസ്ഥയിൽ ഭഗവാനെ 1 മിനിറ്റ് കണ്ടാൽ മതി, ആ 1 മിനിറ്റ് കാണുന്ന രൂപം പോലും ഒരുപാട് നേരം നിൽക്കും. ചിലപ്പോൾ വൈകുന്നേരം നമ്മൾ ഭഗവാനിലേക്ക് മനക്കണ്ടെത്താൻ ചിലപ്പോൾ കുറേ സമയം നിൽക്കേണ്ടി വരാം. പക്ഷെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ വളരെ ശീഘ്രം തന്നെ ഭഗവാനിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. ആ സമയത്ത് ശുദ്ധ വൃത്തിയാദികളുടെ കാര്യത്തിലാണ് നമ്മൾ പൂർണ്ണശുദ്ധനാണ്. മനസ്സുകൊണ്ടാണെങ്കിൽ നമ്മൾ പൂർണ്ണശുദ്ധമാണ്. അന്നത്തെ പ്രശ്നങ്ങളും ഓഫീസിലെ പ്രശ്നങ്ങളും കുടുംബത്തിലെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒന്നും നമ്മുടെ മനസ്സിലേക്ക് കേട്ടില്ല, നിർമ്മലമായ മനസ്സായിട്ടാണ് നിൽക്കണേ. അപ്പൊ ആ സമയത്ത് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട്, എന്റെ കുടുംബത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട്, ഞാൻ ഇങ്ങനെ ചെയ്താൽ മാത്രമേ നന്മയുണ്ടാവുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഞാൻ ഇങ്ങനെ ചെയ്യണം എന്നുള്ള മനസ്സും മനസ്സിലാക്കിക്കൊണ്ട്, ആ രാവിലെ 4 മണിക്കോ 4:30 മണിക്കോ 5 മണിക്കോ 5:30 മണിക്കോ വേണ്ട എണീക്കുന്ന സമയം, എന്നിട്ട് 10 മണിക്ക് ആവരുത് കേട്ടോ. പക്ഷികളൊക്കെ വാഹനങ്ങളൊക്കെ പോയി തുടങ്ങി പക്ഷികളൊക്കെ ജനിച്ച് പ്രകൃതിയുടെ മാറ്റമൊക്കെ വരുമ്പോഴത്തേക്ക് ആ നിർമ്മലമായ മനസ്സ് കിട്ടണമെന്നില്ല. കാരണം 6 മണിക്ക് ശേഷം ഉറങ്ങുന്ന ഒരു വ്യക്തിക്ക് അന്നത്തെ ദിവസം മുഴുവൻ ക്ഷീണമായിരിക്കും. 6 മണിക്ക് ശേഷം ഉറങ്ങുന്ന വ്യക്തിക്ക് ഒരിക്കലും വൃത്തിയായിട്ട് ബുദ്ധി പ്രവർത്തിക്കില്ല. 6 മണിക്ക് ശേഷം ഉറങ്ങുന്ന വ്യക്തിയുടെ ഓർമ്മ കിട്ടില്ല. 6 മണിക്ക് ശേഷം ഇരിക്കുന്നവർക്ക് മടി കൂടും. ഇതെല്ലാം രാവിലെ സൂര്യോദയത്തിന് മുമ്പ് എണീറ്റ് പഠിക്കണം. അത് പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ മറ്റ് ജോലിക്ക് പോകുന്ന കുട്ടികളൊക്കെ അങ്ങനെ ചെയ്താൽ മാത്രമേ ഊർജ്ജം ഉണ്ടാവുള്ളൂ, നല്ല ശക്തി ഉണ്ടാവുള്ളൂ. ഇന്ന് രാവിലെ അമ്പലത്തിൽ പോകാമെന്ന് ചോദിച്ചാൽ ഞാൻ രാവിലെ കുളിക്കില്ല, വൈകുന്നേരം കുളിക്കുള്ളൂ, അതുകൊണ്ട് രാവിലെ അമ്പലത്തിൽ പോകാൻ പറ്റില്ല എന്ന് പറയുന്ന കുട്ടികളെയാണ് നമ്മൾ കൂടുതൽ കാണുന്നത്. അല്ലെങ്കിൽ എൻ്റെ മുടിക്ക് പ്രശ്നമാണ്, കളർ ചെയ്തേക്കുവാണ്, ഞാൻ 4 ദിവസം കൂടുമ്പോഴേ തല കഴുകാറുള്ളൂ എന്ന് പറഞ്ഞ കുട്ടികളെയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതായിട്ട്, ആ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എണീക്കുന്നത് ബ്രാഹ്മ മുഹൂർത്തത്തിലുള്ള നാമജപം സർവ രാജകീയ സുഖത്തിലേക്ക്, സർവ സനാതന ധർമ്മത്തിലേക്ക്, സർവപരമായ മാനസികമായ സുഖത്തിലേക്ക്, സർവ ദുരിതങ്ങളിൽ നിന്നുള്ള മോചനത്തിനായിട്ട് കൃത്യമായി ഭഗവാൻ സ്വരൂപത്തെ നമ്മുടെ മനസ്സിലേക്ക് ആവാഹിക്കാനും കൃത്യമായി ഭഗവാനെ നമുക്ക് കാണാനും ആ ഭഗവാനെ കണ്ട്
നാമജപാദികൾ മുഖാന്തരമുള്ള നാമജപം കൊണ്ടുള്ള പൂജ ചെയ്യാനും ആ നാമജപത്തിൽ 100% നമ്മുടെ മനസ്സിൽ ആ സങ്കല്പം കിട്ടാനും ഏറ്റവും ക്ഷേമവും ഏറ്റവും നന്മയും ഏറ്റവും ഐശ്വര്യപ്രദമായ മുഹൂർത്തം ബ്രാഹ്മ മുഹൂർത്തമാണ്. പല അമ്മമാരും എന്നോട് പറയാറുണ്ട്, തിരുമേനി വൈകുന്നേരം നാമം ജപിക്കുമ്പോൾ എനിക്കൊരു കോൺസെൻട്രേഷൻ കിട്ടണില്ല, ഭഗവാനെ കാണാൻ പറ്റണില്ല എന്നൊക്കെ പറയാറുണ്ട്. ഇതൊന്നും ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഉണ്ടാവില്ല. ബ്രാഹ്മ മുഹൂർത്തം ജപിക്കുമ്പോൾ വളരെ കുടുംബമൊക്കെ സൈലന്റാ, മൊത്തം പ്രകൃതി തന്നെ സൈലന്റാ. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ നിശബ്ദമായി നിൽക്കുന്ന കാലാവസ്ഥയാണ്. കൃത്യമായി നമുക്ക് ലയിക്കാൻ പറ്റും, കൃത്യമായി അറിയാൻ പറ്റും. അതുമല്ല, ആ ദിവസത്തെ ഊർജം എന്ന് പറഞ്ഞാൽ അതിഗംഭീര ഊർജമാണ്, വളരെ വളരെ ഗംഭീരമായിട്ടുള്ള അവസ്ഥാവിശേഷമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നാമജപത്തിന് ഏറ്റവും നല്ല സമയം ഏതാന്ന് ചോദിച്ചാൽ ബ്രാഹ്മ മുഹൂർത്താണ്. നാമജപം കൊണ്ടുള്ള ഏറ്റവും ഉള്ള ഗുണം ഏതാന്ന് വെച്ചാൽ ബ്രാഹ്മ മുഹൂർത്താണ്. ബ്രാഹ്മ മുഹൂർത്തിൽ എണീക്കുന്നതും കുളിക്കുന്നതും ജപിക്കുന്നതും നിത്യകർമ്മങ്ങൾ ചെയ്യുന്നതും ഇതിപ്പരം ഒരു പരമപുരുഷനെ കാണാൻ പറയാൻ പറ്റില്ല. പരമപുരുഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കേമനായി നിൽക്കുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന പുരുഷൻ. പുരുഷൻ എന്ന് പറഞ്ഞാൽ സ്ത്രീയും പുരുഷനും ഒന്നായിട്ട് കണക്കൂട്ടിയട്ടെ. അപ്പം ഏറ്റവും കേമത്തമായി നിൽക്കുന്ന അവസ്ഥയിലേക്ക് ഏറ്റവും ബ്രാഹ്മ മുഹൂർത്തം തിരഞ്ഞെടുക്കണമാണ് ഏറ്റവും കേമം. നാമജപാദികൾക്കും ഏറ്റവും ശക്തിയതാണ്. എല്ലാവർക്കും ഇത് പറ്റണമെന്നില്ല, പക്ഷെ ഈ സംശയം നിരന്തരം എന്നോട് ചോദിക്കുന്ന ആൾക്കാര് അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നവര് നമുക്കറിയാൻ പറ്റുന്നവര് രാവിലെ തന്നെ. ഇപ്പൊ വിദ്യാർത്ഥികളൊക്കെ രാവിലെ എണീറ്റ് ഒരു 5 മിനിറ്റ് ഒരു കുറച്ച് നമശിവായും കുറച്ച് നാരായണെന്ന് ചോദിച്ചാൽ മതി, അവരുടെയൊക്കെ അവസ്ഥ എവിടെ ചെന്ന് നിൽക്കുന്നു നമുക്ക് പറയാൻ പോലും പറ്റില്ല. അവരുടെയൊക്കെ വിദ്യയും ജോലിയും എവിടെ ചെന്ന് നിൽക്കുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ചെയ്യാൻ തയ്യാറാകുക എന്നുള്ള, അപ്പൊ ആ രാവിലത്തെ ആ എന്താ പറയുക, ഇതൊക്കെ ഒരു അലിഖിതമായ നിയമങ്ങളിൽ പെടുന്ന കാര്യങ്ങളാണ്. അപ്പൊ തിരഞ്ഞെടുക്കേണ്ട സമയം, തിരഞ്ഞെടുക്കേണ്ട രീതിയിൽ, ആ സമയത്ത് പൂർണ്ണ ശുദ്ധനാ നമ്മൾ. ഏതൊരു വ്യക്തിയും കുളി കഴിയുമ്പോഴത്തെ ശുദ്ധ, കാരണം ഭക്ഷണത്തിന്റെ മത്സ്യമാംസാദികൾ കഴിച്ചോ മറ്റു കഴിച്ചോ അശുദ്ധികളില്ല, വൃത്തിയായിട്ട് കുളിച്ചു, അപ്പം തന്നെ ശൗചാദികളൊക്കെ ചെയ്ത എല്ലാം ശുദ്ധമാണ്. അത് ജപിച്ചാൽ മാത്രം മതി ഇതെല്ലാം കഴിഞ്ഞ്. എത്ര ഗംഭീര, എത്ര നന്നായിട്ട, അതാണ് സനാതനധർമ്മത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. അതാണ് സനാതനധർമ്മത്തിന്റെ പൗരാണികത എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇപ്പോഴും ഇത് ശക്തിമത്തായിട്ട് ഈ ലോക പ്രശസ്തമായിട്ട് ഈ ശക്തി ശാസ്ത്രം നിലനിൽക്കുന്നത്. അതുകൊണ്ട് ജപത്തിന് തിരഞ്ഞെടുക്കേണ്ട സമയം ഏറ്റവും നല്ലത് ബ്രാഹ്മ മുഹൂർത്തം തന്നെയാണ്. ബ്രാഹ്മ മുഹൂർത്തത്തിൽ എണീക്കുക, കുളിക്കുക, ജപിക്കുക, ഇത് ചെയ്യുന്ന ഒരാളും ഈ ലോകത്ത് ഒരു ആയസ് പോലും ക്ഷേമമായിട്ടുണ്ടാവുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് ബ്രാഹ്മ മുഹൂർത്തത്തിന്റെ ആ സമയത്തെക്കുറിച്ച് മറക്കാതിരിക്കുക. അത് ചെയ്യുന്നതുകൊണ്ട് അഭിവൃദ്ധി അല്ലാതെ, അഭിവൃദ്ധിക്ക് ശക്തമല്ല, ഏറ്റവും ബെസ്റ്റ് ടൈം, ഏറ്റവും നല്ല ടൈം അഭിവൃദ്ധി എന്ന് പറഞ്ഞാൽ നാലിരട്ടി അല്ലാതെ, ഉത്തരോത്തര അഭിവൃദ്ധി അല്ലാതെ ഒന്നും പറയാനില്ല. അതുകൊണ്ട് അത് തിരഞ്ഞെടുക്കുന്നത് വളരെ ക്ഷേമമാണ്, നന്മയാണ്, ഐശ്വര്യമാണ്. നമസ്കാരം.